എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലീനായിയെ ഹാവോ വിളിച്ചു വരുത്തുന്നു ചെല്ലുമ്പോൾ ഹാവോയുടെ കൂടെ ഒരു കുഞ്ഞുണ്ട് ഇത് എന്റെ മോള ഒന്നീ നോക്കൂ എനിക്ക് ആയിട്ട് ഒരു സ്ഥലം വരെ പോകണോന്ന് ഹാവോ പറയുമ്പോഴാണ് ഹാവോ മാരിഡ് ആണെന്നും കുഞ്ഞുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങള് ലീനായി അറിയുന്നത് ഇത്രയും വലിയ കൊച്ചിന്റെ അമ്മയാണെന്ന് ഹാവോയെ കണ്ടാലും തോന്നില്ല എന്ന് അവൾ സന്തൂർമമ്മിയാണെന്നല്ല ലീനായി കോംപ്ലിമെന്റ് ചെയ്യുന്നു ഈ സമയത്ത് എന്തായാലും നീ കുഞ്ഞിനെ നോക്ക് ഞാൻ ആ ഒരു വർക്ക് കഴിഞ്ഞ് വരുമ്പോ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു കുഞ്ഞിന്റെ ചുമതല ലീനായിയെ ഏൽപ്പിക്കാണ് എന്തായാലും നീ നാളെ ജിയാങ്ജിയുടെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോ അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാവുന്ന തന്റെ മകള് നല്ല കുരുത്തംകെട്ട കാണുന്ന രീതിയിൽ ഹാവു പറയുമ്പോ അതിന് ഞാനും ജിയാങ്ജിയും തമ്മിൽ എന്താണെന്ന് ലീനായി ചോദിക്കുമ്പോ അതെ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുമ്പോ ഒന്നും ആരും അറിയുന്നില്ല അറിയുന്നില്ലതാ പൂച്ചയുടെ വിചാരം പക്ഷെ എല്ലാം അറിയുന്നുണ്ടെന്ന് റെസ്റ്റോറന്റിൽ വെച്ച് മറ്റുള്ളവരെ കാണുമ്പോ ജിയാങ്ജിയെ തള്ളിക്കളഞ്ഞും മൈൻഡാക്കരയും ലീനായി നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിലൂടെ നടക്കുന്ന റൊമാൻസ് ഒക്കെ താൻ അറിയുന്നുണ്ടെന്ന് തന്നെ ഹാവു പറയുമ്പോ ലീനായി ചിരിക്കുന്നു ഇതേ സമയം ജിയാങ്ജി സോങ്ങിനെ കണ്ട് സംസാരിക്കാനായി പോരിക്കാണ് സോങ് ഇപ്പോ അവരുടെ ഒരു ഫാമിലി റെസ്റ്റോറന്റിലാണ് ഉള്ളതെന്ന് സിയെ വഴി ജിയാങ്ജി അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് നീ എന്തിനാ അവിടെ പോകുന്നത് നിനക്ക് അറിയാമല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പെട്ടാല് പിന്നെ അവിടെ നിന്ന് ഒരു രക്ഷപ്പെടൽ ഉണ്ടാവില്ല നിന്റെ അച്ഛൻ കുറെ അനുഭവിച്ചല്ലേ അവിടെ ഒരു ഷെഫ് അവിടെ ജോലി ചെയ്തിരുന്ന നിന്റെ അച്ഛൻ പിന്നീട് ആയി മാറാൻ നോക്കിയപ്പോ അവർ പെടുത്തിയ പാടും അദ്ദേഹം ഒരിക്കലും പച്ച പിടിക്കാതിരിക്കാനായി ചെയ്തു കുട്ടിയ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ എന്നില്ല ജിയാങ്ജി പറയുമ്പോ അതൊന്ന് സോങ്ങിന്റെ തലയിൽ കയറുന്നത് എന്തായാലും എനിക്ക് ഇനി പച്ച പിടിക്കണമെങ്കിൽ അവിടെ തന്നെ നിന്നേ പറ്റുന്ന ഒരു തോന്നൽ എനിക്ക് വന്നു അതുകൊണ്ട് ഞാൻ പോയിന്ന് പറഞ്ഞ ജിയാങ്ജി തന്നെ ഒന്നും ഉപദേശിക്കേണ്ട ഉപദേശിച്ചാലും താൻ അവിടെ വിട്ട് ഇനി വരില്ല എന്നുള്ള രീതിയിൽ മുത്തച്ഛന്റെ ആ റെസ്റ്റോറന്റിൽ തന്നെ നിൽക്കുന്നെല്ലാം സോങ് വാശി പിടിക്കുമ്പോ ജിയാങ്ജിക്ക് പിന്നെ ഒന്നും പറയാനില്ല എന്തായാലും ഒരു പക്ഷെ സോങ്ങിന് അവിടെ നിന്നാൽ വളരെ മോശം കാര്യങ്ങള് അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരും ഇപ്പൊ ജേക്ക് തന്നെ അവിടെ വലിയ നിലയും വിലയൊന്നും ഇല്ലാത്ത രീതിയിലല്ലേ കാര്യങ്ങൾ അപ്പൊ പിന്നെ സോങ്ങിന്റെ കാര്യം പറയണോ ആ ഒരു രീതി കൊണ്ടൊക്കെ ആയിരിക്കാം ജിയാങ്ജി അങ്ങനെ പറയുന്നത് എന്തായാലും സോങ്ങിന്റെ തലയെ കയറിയില്ലല്ലോ പിന്നെ പിന്നീട് ജിയാങ്ജി തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോ അവിടെ ഭയങ്കര വിഷമത്തിരിക്കുന്ന ലീനായി കൂടെ ഒരു കുട്ടിയാണ് കാണുന്നത് ജിയാങ്ജി തന്റെ വീടിന്റെ പാസ്കോഡൊക്കെ അന്ന് ലീനായോട് പിണങ്ങി മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പാസ്കോർഡൊക്കെ അറിയാതെ അവൾ അവിടെ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ജിയാങ്ജി എത്തി അത് തുറന്നു കൊടുക്കുമ്പോഴേ ആ കുഞ്ഞു അകത്തേക്ക് ഓടി പോകുന്നു ആരെയും കൊച്ചെന്ന് അപ്പോ ജിയാങ്ജി ചോദിക്കുമ്പോഴാണ് ഹവോയുടെ കൊച്ചാണ് ലീനായി പറയുന്നത് എന്തായാലും കുഞ്ഞിനെ കൊണ്ട് രണ്ടുപേരും അതിനെ ബോർ അടിക്കാതിരിക്കാനായി ഒരു ഔട്ട് ഇങ്ങനെ പോകുന്നു പാർക്കിലൊക്കെ അതിനെ കളിപ്പിക്കാൻ ലീനായി നോക്കുമ്പോ ലീനായ്ക്ക് മര്യാദയ്ക്ക് പട്ടം പറത്താൻ റിയില്ല അതറിയില്ല ഇതറിയില്ല എന്ന് കുഞ്ഞൊരു നൂറ് കംപ്ലൈന്റ് ജിയാങ്ജി എല്ലാം നല്ല വണ്ണം ചെയ്തു കൊടുത്ത് കുഞ്ഞിനെ ഹാപ്പി ആക്കുന്നു അങ്ങനെ ഓരോ വിധ കളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ ജിയാങ്ജി തന്നെയാണ് ഉറക്കിയെടുക്കുന്നത് അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോ ഓഹ് ഉറങ്ങി എന്ന് നല്ല കുരുത്തം കിട്ട ഒരു കൊച്ചിനെ മാനേജ് ചെയ്യുന്നതിന്റെ സകല നെടുവീർപ്പും ഇട്ടുകൊണ്ട് ജിയാങ്ജി പറയുന്നു ആ എനിക്ക് നാളെ ഇതുപോലെ രണ്ട് പിള്ളേരുണ്ടാവും എനിക്ക് ഇരട്ട പിള്ളാരണമെന്ന് ആഗ്രഹമെന്നില്ല ലീനായി പറയുമ്പോ ഇരട്ട പിള്ളാരോ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ജിയാങ്ജി ചോദിക്കുമ്പോ ഉണ്ട് ഉണ്ടെങ്കി ഇപ്പൊ നിങ്ങൾക്ക് എന്താ അതിനത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അവള് ചുമ്മാവനെ എരിപിരി ഈ പറയുമ്പോ ഓ ഓഹോ അങ്ങനെങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവൻ പിണങ്ങിയിരിക്കുമ്പോ ഏ പിണങ്ങല്ലേ എന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാനായി അടുത്തേക്ക് പോകുന്ന സമയത്താണ് ബെഡ്റൂമിന്ന് ഭയങ്കര ശബ്ദം ചെന്ന് നോക്കുമ്പോ ജിയാങ്ജി ഉറക്കി കിടത്തി എന്ന് പറഞ്ഞ കൊച്ചതെ ബെഡ്ഷീറ്റ് ഫുള്ള് കുത്തി വരച്ച് വെച്ചിരിക്കും Get എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ വളരെ നിഷ്കളങ്കമായി ചിരിക്കുമ്പോ ഇതാണോ ഉറക്കിയ കൊച്ചെന്നുള്ള രീതിയില് ലീനായി നോക്കുമ്പോ ഞാൻ അവളെ ഉറക്കിയതാണല്ലോ ഓ എന്റെ ദൈവമേ എന്നും പറഞ്ഞ് ജിയാൻ ജിയും തലയിൽ കൈവെച്ച് നിൽക്കുന്നു എന്തായാലും ഹാവോയുടെ വർക്ക് കഴിഞ്ഞ് ഹാവോ എത്തുന്നത് വരെ കുഞ്ഞിനെ നോക്കി രണ്ടുപേരും നല്ല ആവശ്യമായിട്ടുണ്ടായിരുന്നു സാധ്യ കുരുത്തക്കേടാണേ കൊച്ചെ അങ്ങനെ അതിന്റെ ക്ഷീണത്തിൽ അവര് പിന്നീട് റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോ ഹാവോയ്ക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് അവൾ അത് ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് അവർക്കൊരു ഇൻവിറ്റേഷൻ വരുന്നത് അത് ആ ഒരു കമ്മിറ്റിയുടെ മീറ്റിങ്ങും ഒപ്പം മുത്തശ്ശന്റെ എഴുപതാമത്തെ പിറന്നാൾ ഒരേ ദിവസമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം മുത്തശ്ശൻ ക്യാനിനോട് പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇൻവിറ്റേഷൻ എല്ലാ റെസ്റ്റോറൻസിലും കൊടുക്കുന്ന കൂട്ടത്തില് ഇവർക്കും വന്നതാണ് എന്തായാലും ഇത്തവണയും മുത്തശ്ശന്റെ റെസ്റ്റോറന്റ് തന്നെ ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുകയെന്ന് എന്ന് ജിയാങ്ജി പറയുമ്പോ സാറിയില്ല നമ്മളിപ്പോ പരിശ്രമിക്കുന്നത് അടുത്ത വർഷം ടാർഗറ്റ് ചെയ്തല്ലേ തീർച്ചയായും അടുത്ത വർഷം നമ്മളായിരിക്കും നമ്പർ വൺ ആവുകയെന്ന് ജിയാങ് ജി എ ലീനായി മോട്ടിവേറ്റ് ചെയ്യുന്നു ഇത്തവണ മുത്തശ്ശൻ തന്നെ ഫസ്റ്റ് വരും എന്ന് പറയാൻ കാരണം കഴിഞ്ഞ കാലങ്ങളായി മുത്തശ്ശനാണ് ഫസ്റ്റ് കൂടാതെ മുത്തശ്ശൻ ഇത്തവണ ഈ ഒരു തന്നെ എഴുപതാം പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഡേ ഒന്നുകൂടെ സ്പെഷ്യൽ ആണല്ലോ അപ്പൊ തീർച്ചയായും അന്ന് മുത്തശ്ശിനെ തന്നെ ആയിരിക്കും ഒരു പിറന്നാൾ സമ്മാനം പോലെ മുത്തശ്ശന്റെ റെക്കഗ്നേഷനായി ആ ഒരു ഫസ്റ്റ് പ്ലേസ് കൊടുക്കുക എന്നാണ് അവൻ കരുതുന്നത് എന്തായാലും അങ്ങനെ മുന്നോട്ട് ദിവസങ്ങൾ പോകുന്നു ആ ഒരു പ്രോഗ്രാം ദിവസവും ബർത്ത്ഡേ ദിവസവും വന്നെത്തുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്ന മുത്തശ്ശിന്റെ റെസ്റ്റോറൻറ്റിന്റെ അവിടേക്ക് ചെല്ലുന്ന സമയത്താണ് അവിടെ സോങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കാര്യം ലീനായി കാണുന്നത് ലീനയ്ക്ക് ഒരുമാതിരി തോന്നുന്നുണ്ട് കാരണം ഇവിടെ കാര്യങ്ങൾ അത്ര ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് ജിയെ പറഞ്ഞുംിയാങ്ജി പറഞ്ഞും ലീനായിക്കറിയാം അതുകൊണ്ട് തന്നെ സോങ് ഇവിടെ വന്ന് പെട്ടുപോയതാണോന്നൊക്കെ ഓർത്ത് ലീനായി ആവുമ്പോ അവൻ ഇവിടെ എന്തിനാണ് നിൽക്കുന്നതെന്നും അവൻ ഇവിടെ എന്ത് ചെയ്യുമെന്നും മുന്നോട്ട് എങ്ങനെ പോവുന്നൊക്കെ അവന് നല്ല ധാരണയുണ്ട് വെറുതെ നീ അവന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നു അവിടെ ലീനയും ജിയാങ്ജിയും കാണുന്ന ടിയാൻ അടുത്തെത്തിയ ആള് കളിക്കാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അങ്ങനെ ഇങ്ങനെ എന്ത് വേലും ചെയ്തു തരാം നിങ്ങൾ അതിഥികളാ എന്ന രീതിയിലൊക്കെ ഇത് മുത്തശ്ശന്റെ റെസ്റ്റോറന്റ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ജിയാങ്ജിയുടെ മുത്തശ്ശനാണ് അവനും അവകാശപ്പെട്ട ഒരു ഇടം തന്നെയാണ് അവനായിട്ട് ഇവര് ഇങ്ങോട്ട് വിളിച്ചിട്ടും വരാതെ മാറി നിന്നു എന്ന് മാത്രം എന്തായാലും അത് പഴയ കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ പോലും അവനും അവകാശം ഉണ്ടല്ലോ പക്ഷെ ടിയാൻ ഇവൻ ഒരു ഔട്ട് സൈഡർ ആണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഈ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ അത് കേൾക്കുന്ന സി അതിൽ ഇടപെടുന്നു എന്റെ ചേട്ടന് ഇവിടെ ഉള്ള ഒരു മുക്കും മൂലയും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു വരുമ്പോ ചേട്ടനെ കൂടി ആണല്ലോ ഇതെല്ലാം എന്ന് സിയെ പറയുന്നത് ടിയാനോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല ടിയാൻ വേഗം സോങ്ങിനെ മാറ്റി നിർത്തി എനിക്ക് സിയയിൽ ഒരു പ്രതീക്ഷയില്ല അറിയാലോ ജിയാങ്ജി എന്തൊക്കെ പറഞ്ഞാലോ അവളുടെ ചേട്ടന പക്ഷെ നീ ജിയാങ്ജി എന്തൊക്കെ ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഇത്രയും നാൾ അവന്റെ കൂടെ നിന്ന് നിനക്ക് നന്നായി അറിയാരിക്കുമല്ലോ നീ ആ രീതിയിൽ വേണം നമ്മുടെ കുക്കിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നു തനിക്ക് ജിയാങ്ജിയുടെ മുന്നിൽ നാണം കിടുന്നതിലും വലിയ തോൽവി മറ്റൊന്നും ഇല്ല എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ എന്തേലും അവിടെ വെച്ച് ക്യാനും സിയേയും കണ്ടുമുട്ടുന്നു സിയ അതിന്റെ അക്കത്ത് നിൽക്കുമ്പോ ക്യാൻ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട് അവൻ ഇപ്പൊ വലിയ കാര്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് അതായത് അവൻ ിൽ ഇഷ്ടമുണ്ട് പക്ഷെ ഇപ്പൊ പണ്ടത്തെ പോലെ അതൊന്നും പറഞ്ഞ അവളുടെ പുറകെ നടക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാനോ അവൻ തയ്യാറല്ല അവളും അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവളും കാര്യങ്ങളും മനസ്സിലാക്കി സ്നേഹത്തിൽ അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാനായി തയ്യാറാവുന്നില്ല അങ്ങനെ ഈഗോ ക്ലാഷസ് ആണ് രണ്ടുപേർക്കിടയിൽ ഇപ്പൊ നടക്കുന്നത് ഇതേസമയം ലീനയെ കാണുന്ന മുത്തശ്ശൻ അടുത്ത് വന്ന് സംസാരിക്കുന്നു അവളിപ്പോ ഒരു മീൻ സ്ലൈസ് ചെയ്യാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന ഇവരൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ലീനായി ഫിഷ് സ്ലൈസ് ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് ഒരു സ്ലൈസ് എടുത്ത് നോക്കി മുത്തശ്ശൻ അവളെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പിന്നെ ചുമ്മാതാണോ ഇവൾക്കതിനുള്ള എല്ലാ കഴിവും ഉണ്ടെന്ന് അടുത്തേക്ക് വന്ന ജിയാൻ ജി അവളെ ചേർത്ത് പിടിക്കുമ്പോ മുത്തശ്ശൻ അവനെ ഒരു മതി നോക്കുന്നു നീ എന്നോട് വഴക്കുണ്ടാക്കാൻ വഴക്കുണ്ടാക്കാണോന്ന് താൻ പറഞ്ഞ കമന്റിനെ അവൻ കമന്റ് ഇടിച്ച കാര്യം വെച്ച് മുത്തശ്ശൻ ചോദിക്കുമ്പോ അല്ല ഞാൻ വിഷയം വന്നതാണെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശ എന്ന് പറയുമ്പോ പുള്ളിക്കാരൻ ഒരു താങ്ക്സ് പോലും പറയാതെ പോകുന്ന ടീം ഏ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മുത്തശ്ശിന്റെ അടുത്ത് തറുതല്ല പറയണോ മുത്തശ്ശൻ അത്ര നല്ല ആളൊന്നും അല്ല എനിക്കറിയാം ചെയ്തു കൂട്ടിയതൊക്കെ എന്നാലും അതിനുള്ള ശിക്ഷ മുത്തശ്ശന് കിട്ടും നമ്മളായിട്ടൊന്നും പറയാൻ പോകണ്ടെന്ന് എല്ലീനായി പറയുന്നു അങ്ങനെ കാര്യങ്ങള് ോട്ട് പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി ലീനായി ആരും കാണാതെ ബേസ്മെന്റിന്റെ അവിടേക്ക് പോകുന്നത് പി പിയെ കാണുന്നു പുള്ളിക്കാരി എന്താണെന്ന് പിന്തുടർന്നു പോകാനായി ഒരുങ്ങുമ്പോഴേക്കും സി അവരെ തടുക്കാണ് സി അങ്ങനെ ഓരോ കാര്യം അവരോട് ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുന്ന ടീം അങ്ങോട്ടേക്ക് ട്യാനും പിന്നെ മുന്നേ എസ് പ്രപ്പോസ് ചെയ്ത ആ ഒരു റെസ്റ്റോറന്റിന്റെ ഓണറും ഒക്കെ വരുന്നു ഇതിനിടയിൽ ഇതൊരു പാർട്ടി ആണല്ലോ അപ്പോൾ ഡ്രിങ്ക്സ് അടിക്കാനായി കൊണ്ടുവരുന്ന സമയത്ത് പി എക്ക് ഒരു മടി കാരണം അവർ പ്രഗ്നന്റ് ആണ് ടിയാന്റെ അത് ടിയാനും അറിയാം പ്രെഗ്നന്റ് ആണെന്ന് പക്ഷെ ഇവർക്കിടയിൽ അങ്ങനെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല കൂടാതെ ഇതിനെപ്പറ്റി ആർക്കും ഇപ്പം അറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഡ്രിങ്ക്സ് കുടിക്കണോ വേണ്ടിയോ ഒന്നും അല്ലാത്ത കൺഫ്യൂഷൻ ടിയാൻ ആകട്ടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ കുടിക്ക് കുടിച്ചില്ലെങ്കിൽ പ്രശ്നവും ഡൗട്ട് തോന്നും എന്നിങ്ങനെ പതിയെ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ പി അത് കുടിക്കാനായി വരുന്നുണ്ടെങ്കിലും എസ്ഇക്ക് അറിയാമോ എന്തോ അവൾ ഉടനെ അത് തടുക്കുന്നുണ്ട് അതിങ്ങനെന്തൊക്കെ ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞ് അവൾ അത് വാങ്ങിക്കുന്നു അങ്ങനെ പാർട്ടിക്ക് സമയമാകുമ്പോ എല്ലാവരും ഹോസ്റ്റിന്റെ സ്പീച്ചിനായി വെയിറ്റ് ചെയ്തിരിക്കാണ് വരുന്നത് മറ്റാരും അല്ല ക്യാൻ ആണ് അവൻ വന്നപാടെ ഇന്ന് ഈ ഒരു റെസ്റ്റോറന്റ് കമ്മിറ്റിയുടെ മീറ്റിംഗിനോടൊപ്പം തന്നെ ഈ മുത്തശ്ശന്റെ പിറന്നാൾ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാമെന്ന് പറഞ്ഞ് അവനൊരു കഥ പറയുന്നു ആ കഥ അവനോട് പറയാനായി ആവശ്യപ്പെട്ടതും മുത്തശ്ശിന് ആ കഥയുമായി ബന്ധപ്പെട്ട് ഒരു ഡിഷ് ഗിഫ്റ്റ് ആയി പ്രസന്റ് ചെയ്യാൻ പറഞ്ഞതും ലീനായി തന്നെയാണ് ക്യാൻ വഴി അവൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് അവൻ പറയുന്ന കഥ മറ്റൊന്നും അല്ല യഥാർത്ഥ കഥ തന്നെ പക്ഷെ അത് മുത്തശ്ശൻ എന്ന പേര് മുത്തശ്ശനിച്ചല്ല അല്ലാതെ ഒരിടത്ത് ഒരു റെസ്റ്റോറന്റ് മുതലാളിക്ക് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഇട്ടകളായിരുന്നു അവര് അതിൽ മൂത്ത പയ്യൻ വളരെ പാവമായിരുന്നു ഇളയ പയ്യനോ വളരെ കണ്ണിങ്ങും ആ മൂത്ത പയ്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനായി ഇളയ പയ്യൻ അച്ഛനുമായി ചേർന്ന് തന്നെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ മറ്റൊരാളുടെ കൂടെ വെക്കുകയും ആ കോമ്പറ്റീഷനിൽ മനഃപൂർവ്വം തോറ്റ് അത് മൂത്ത പയ്യനാണ് മത്സരിച്ച് തോറ്റതെന്ന് വരുത്തി തീർത്ത് അയാളെ വീട് വിട്ട് അടിച്ചിറക്കുകയും ചെയ്തു അച്ഛനും ആ മകനും കൂടി ചേർന്ന് കൂടാതെ ആ കോമ്പറ്റീഷനിൽ ജയിച്ച ആ മറ്റേ റെസ്റ്റോറന്റിന്റെ ഷെഫിനെ പിന്നീട് നല്ല രീതിയിൽ റെസ്റ്റോറന്റ് കൊണ്ടുപോവാൻ അനുവദിക്കാതെ അയാളുടെ ജീവിതവും ഓരോ പാരവെപ്പിലൂടെ കുളം തോണ്ടി വിട്ടു എന്നിങ്ങനെ മുത്തശ്ശന്റെ പേര് പറയാതെ പരാമർശിച്ച് ക്യാൻ ആ കഥ നിർത്തിയുടനെ തന്നെ മുത്തശ്ശനെ വിഷ് ചെയ്യാനായി ഒരാളിപ്പോ എത്തുന്നുണ്ടെന്ന് പറയും ഇതേ സമയം അവൻ ആ സ്റ്റോറി പറഞ്ഞ അതേ ടൈമിൽ തന്നെ പുറത്ത് മുത്തശ്ശന്റെ രണ്ടാമത്തെ മകനുണ്ടല്ലോ ടി അച്ഛൻ അയാള് ഇതിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറാനായി നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ടിയാൻ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്ന അതേ സമയത്താണ് മുത്തശ്ശിന വിഷയനായി ഒരാൾ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഒരാളുടെ വരവിനായി വെൽക്കം ചെയ്യുന്നത് പക്ഷെ പേര് പറയാതെ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു അവിടെ വിചാരിച്ചിരുന്നത് പക്ഷെ കറക്റ്റ് ടൈമില് പുറത്തുനിന്ന് ടിയാന്റെ അച്ഛൻ കയറി വരികയും ചെയ്തു അപ്പൊ എല്ലാവരും അത് ടിയാന്റെ അച്ഛനാണെന്ന് കരുതിയെങ്കിലും സത്യത്തിൽ അവർ ഇപ്പൊ ഉദ്ദേശിച്ചിരുന്ന സർപ്രൈസ് എൻട്രി ടിയാന്റെ അച്ഛന്റേതല്ല മറിച്ച് ഗുവാൻറേതായിരുന്നു അതും ലീനായുടെ പ്ലാനിംഗ് ആയിരുന്നു ലീന ഓൾറെഡി ഗുവാനെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ബേസ്മെന്റ് ഇല്ല നിർത്തിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങള് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ മാത്രം എല്ലാവരുടെയും മുന്നിൽ ഒരു മുത്തശ്ശനൊക്കെ അയാളോട് ചെയ്ത കാര്യങ്ങൾ എല്ലാവരുടെ മുന്നിൽ തുറന്ന് കാട്ടണം എന്ന രീതിയിൽ പക്ഷേ ഗുവാൻ വരുന്നതിന് മുന്നേ ടിയാന്റെ അച്ഛൻ കയറി വന്ന് അത് കുളമായി ലീനായി തന്റെ പ്ലാനിംഗ് ഒന്ന് ചീറ്റി പോയതിൽ നിരാശയിലാകുമ്പോ ജിയങ്ജിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കാനായി ഞാൻ പോലും അറിയാതെ എത്ര കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചു എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു അതിനുശേഷം നേരെ ബേസ്മെന്റിൽ ചെന്ന് ഗുവാനോട് താൻ പോലും അറിയാതെ ലീനായുമായി ചേർന്ന് ഇവിടം വരെ വന്നല്ലോ ഗുവാൻ എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് ആ കാര്യങ്ങളൊക്കെ ജിയാങ്ജി നന്ദിയോടെ സ്മരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലീനായി ക്യാനും വരുന്നത് എന്നാലും പ്രശ്നമായല്ലോ നമ്മൾ വിചാരിച്ച എൻട്രി നടന്നില്ലല്ലോ എന്ന് ക്യാൻ പറയുമ്പോ നിരാശപ്പെടണ്ട നമുക്കൊരു വഴിയുണ്ടെന്ന് എന്തോന്ന് മനസ്സിലോർത്ത് ജിയാൻ ജി പറയുന്നു ഇതേ സമയം ടിയാന്റെ അച്ഛൻ ഈ നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് പണികളൊന്നും അറിയാതെ അവിടെ വന്ന് പുള്ളിക്കാരൻ അച്ഛനോട് സംസാരിക്കുന്നു അവര് തമ്മിൽ ഇപ്പൊ നല്ല ടേംസിലല്ല ഉള്ളത് പക്ഷെ വലിയ സ്നേഹത്തിൽ അച്ഛൻ്റെ പറഞ്ഞാളല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഒരു ഡിഷും സെർവ് ചെയ്യാനായി ഒരുങ്ങുന്നു ഈ ഡിഷാണ് ബർത്ത്ഡേ വിഷയാനായി വരുന്ന ആൾ സ്പെഷ്യലായി മുത്തശ്ശിനെ വേണ്ടി കൊണ്ടുവന്ന എന്ന് പറഞ്ഞ് ക്യാൻ മുന്നേ പ്രസംഗത്തിന്റെ ഇടയിൽ പ്രസന്റ് ചെയ്തത് ആ ഡിഷ് ഇപ്പൊ കാണുന്ന മുത്ത മുഖം പാടുന്നു കാരണം എന്തോ ഒരു പന്തി കേട് അത് കാണുമ്പോഴേ മുത്തശ്ശിന് മനസ്സിലാവുന്നുണ്ട് തിയന്റെ അച്ഛൻ അത് മുത്തശ്ശൻ മുഖം വിറുപ്പിച്ച് വേണ്ടാത്ത ഭാവത്തിൽ ഇരിക്കുന്നത് കാണുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗുവാന്റെ വരവ് എങ്ങനെ അത് കഴിക്കും പുള്ളിക്കാരന് അത് വായി വെച്ചാലും തൊണ്ടയ്ക്ക് കീഴ്പോട്ട് ഇറങ്ങാൻ കഴിയില്ല കാരണം പുള്ളിക്ക് നന്നായിട്ട് അറിയാം തൊണ്ടക്ക് കീഴ്പോട്ട് ഇറങ്ങില്ല കാരണം പുള്ളിക്ക് നന്നായിട്ട് അറിയാം അത് ഞങ്ങളുടെ ഫാമിലി പെട്ടവർക്ക് സ്പെഷ്യലായി മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡിഷാണെന്ന് അപ്പൊ അത് കാണുമ്പോ എന്നെയും എന്റെ കുടുംബത്തെയും ഓർക്കാതെ അത് ഇറക്കാൻ കഴിയും അത്രക്ക് ദ്രോഹം ഞങ്ങളോട് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല എന്ന് ഗുവാൻ പറയുന്നു ഇവിടെ നിങ്ങൾ എല്ലാവരും വെൽക്കം സ്പീച്ച് പോലെ കേട്ട ആ ഒരു കുഞ്ഞു കുഞ്ഞുകഥയിലെ അത് കെട്ടുകഥയോ സാങ്കല്പിക കഥയോ ഒന്നുമല്ല ആ കഥയിലെ വില്ലൻ ദേഹീരിക്കുന്ന അച്ഛനും മകനുമാണ് ആ കഥയില് ക്രൂശിക്കപ്പെട്ടത് ഈ ജിയാങ്കിയുടെ അച്ഛനും ഞാനുമാണെന്ന് ഗുവാൻ പറയുമ്പോൾ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് എല്ലാവർക്കും മനസ്സിലാവുന്നു മുത്തശ്ശനുടനെ താൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാനേ ഏഹ് അപ്പോ ഞാൻ പോലും അറിയാതെ എന്റെ മകനെ എന്നെ കൊണ്ട് ഈ ദുഷ്ടൻ വീട്ടിൽ നിന്ന് അടിച്ചറക്കിച്ചു അല്ലേന്ന് തിയാന്റെ അച്ഛന് നേരെ തിരിയുന്നു എല്ലാം മുത്തശ്ശനും തിയാന്റെ അച്ഛനും കൂടി അന്ന് ചേർന്ന് ചെയ്തതാണെങ്കിലും മുത്തശ്ശിനിപ്പോ കൈ കഴുകാൻ നോക്കുമ്പോഴും തിയാൻറെ അച്ഛന് ഒന്നും മിണ്ടുന്നില്ല കൂടാതെ മുത്തശ്ശന്റെ വക മാരക അഭിനയം നേരെ ജയ അടുത്തേക്ക് ചെന്ന് എന്റെ മോനെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്റെ അച്ഛൻ വെറും പാവുമായിരുന്നു അല്ലേ ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു മുത്തശ്ശൻ കേണപേക്ഷിക്കുമ്പോ മുത്തശ്ശൻ ധൃതി പിടിക്കാതെ ഇനിയും അറിയാൻ സത്യങ്ങൾ കുറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ജിയാഞ്ചി നേരെ അങ്കിളുടെ അടുത്തേക്ക് ചെന്ന് ചതിച്ച് വീട്ടിൽ നിന്നടിച്ച് പുറത്താക്കിയതും പോരാതെ നിങ്ങൾ വീണ്ടും എന്റെ അച്ഛനെ ദ്രോഹിച്ചു അച്ഛന്റെ കൈ നിങ്ങൾ വെട്ടിമാറ്റി പച്ച ജീവനോടെ അച്ഛൻ അവശേഷിപ്പിച്ചു പാചകക്കാരനായി മാറുന്ന അച്ഛൻ നിങ്ങളുടെ ഉറക്കം കെടുത്തിയപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു കൈ വെട്ടിയാണ് നിങ്ങൾ പകു വീട്ടിയതല്ലേ എന്നില്ല ജിയാങ്ജി ഷൌട്ട് ചെയ്യുമ്പോ അപ്പോഴാണ് ജിയ പോലും ഈ കാര്യം അറിയുന്നത് കൂടാതെ മുത്തച്ഛൻ അത് കേട്ടപാട് അങ്ങനെ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ നടന്നിരുന്നോന്ന് ചോദിച്ചു ദേഷ്യത്തിൽ വന്ന് തിിയാന്റെ അച്ഛന്റെ കാറിനെ കുറ്റിക്കേടിക്കുന്നു ഇത് കാണുമ്പോ ഒരു പക്ഷെ ഈ കൈ വെട്ടിയത് മുത്തശ്ശിന് അറിഞ്ഞിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അടി കിട്ടിയ ഉടനെ അത്രയും നേരം സൈലന്റ് ആയിരുന്ന അങ്കിൾ അങ്കിള് വാതുറക്കുന്നു ഞാനിതൊക്കെ ചെയ്യാൻ കാരണം അച്ഛൻ ഒറ്റ ഒട്ടും കുക്കിംഗ് അറിയില്ല കുടുംബത്തിന്റെ പേര് കളയാനെ ഉണ്ടായവനെന്ന് പറഞ്ഞ് ജിയാങ്ജിയുടെ അച്ഛനെ പുറത്താക്കാനായി അച്ഛനല്ലേ എന്നോട് ആവശ്യപ്പെട്ടത് എനിക്ക് അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തുവന്നതും അച്ഛനല്ലേ അങ്ങനെ അയാളെ പുറത്താക്കി കഴിഞ്ഞ അയാളെ സ്വന്തമായി കുക്കിംഗ് പഠിച്ച് സ്വന്തം ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്ത് അത് നല്ല പേരും പ്രശസ്തിയും എടുത്തു വന്നപ്പോ അച്ഛന് പെട്ടെന്നൊരു പുത്ര വത്സല്യം അയാളെ തന്റെ കൂടെ വേണോ അച്ഛൻ ആഗ്രഹിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ പെട്ടെന്നൊരു ദിവസം അയാള് തിരിച്ചു വന്ന് അത്രയും നാളെ ഞാൻ കൈയടക്കി വെച്ച കാര്യങ്ങൾ അയാളുമായി പങ്കുവെക്കാനോ എന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുവോ അതുകൊണ്ടാണ് പാചകം ചെയ്യാതിരിക്കാനായി അവന്റെ കൈ ഞാൻ വെട്ടിയതെന്നല്ല തിയന്റെ അച്ഛൻ സമ്മതിക്കുമ്പോ തിയന്റെ അച്ഛൻ തെറ്റുകാരനാണ് എന്ന് അതിലൂടെ മനസ്സിലാക്കാം അതിനേക്കാൾ ഏറെ മുത്തശ്ശനും ഈ ചെയ്ത തെറ്റുകളിൽ ഒരുപാട് പങ്കുണ്ട് എന്നത് മനസ്സിലാക്കാം എല്ലാവരും വളരെ ഷോക്കാവുന്നു മുത്തശ്ശിനെ പാചകത്തിന്റെ ദൈവം എന്ന രീതിയിലും പാചകത്തിന്റെ ഏറ്റവും വലിയ ആളെന്ന രീതിയിലും കണ്ടിരുന്ന ആൾക്കാരായിരുന്നല്ലോ അവിടെ കൂടിയിരുന്നവര് അവരെല്ലാം അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന സമയം മുത്തശ്ശൻ ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു നെഞ്ചത്ത് കൈവെച്ച് താഴെ വീടാനായി തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ചിലർ മുത്തശ്ശനെ താങ്ങി പിടിച്ചു വെക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഗ്യാപിന് തി ആൻഡ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ സി അവിടെ നിൽക്കുന്ന സമയം അവളുടെ അടുത്തേക്ക് െത്തി ക്യാൻ സംസാരിക്കാൻ നോക്കുമ്പോ ക്യാൻ ഇത്രയും നാൾ സത്യത്തിൽ ഈഗോ കാരണമല്ല തന്നോട് ഡിസ്റ്റൻസ് ഇട്ട് നിന്നതെന്നും അവൻ താൻ നേരത്തെ അവന്റെ അടുത്ത് ചെന്ന് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടും അവൻ ജാടെ കാണിച്ചത് ആ ഒരു സമയത്ത് അവൻ ലീനയുടെ കൂടെ ചേർന്ന ചില കാര്യങ്ങളുടെ പ്ലാനിങ്ങിലായതുകൊണ്ട് താൻ മൂലം അത് ലീക്ക് ആവാതിരിക്കാനോ തന്നോട് അത് പങ്കുവെക്കാതിരിക്കാനോ ആണെന്ന് റസീക്ക് മനസ്സിലാകുന്നു അവൾ അതിന്റെ പിണക്കം അവനോട് അവനോടിപ്പോ കാണിക്കുന്നു അവൻ അവനിപ്പോ അവളോട് മിണ്ടാൻ വരുമ്പോ അവൾ എന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്ത് വിടാണ് അങ്ങനെ പിന്നീട് ലീനായും ജിയാങ്ജിയും വീട്ടിലേക്ക് എത്തിയിരുന്ന് ഈ നടന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴാണ് ആ ഒരു റെസ്റ്റോറന്റ് കമ്മിറ്റിയുടെ മുന്നിൽ താൻ തന്റെ രീതിയിൽ പുതിയതായ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയും അതും ഇനി അടുത്ത വർഷം റെസ്റ്റോറൻസിന് വേണ്ടിയുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കാര്യത്തെ പറ്റിയും എല്ലാം ടിയാൻ സംസാരിച്ചതിനെ പറ്റിയായിരുന്നു അവരുടെ ഡിസ്കഷൻ ലീനയുടെയും ജിയാങ്ജിയുടെയും അതേ ബിസീൻ ഫോളോ ചെയ്യുന്ന അവരുടെ റെസ്റ്റോറന്റുമായി കട്ട കോമ്പറ്റീഷനിൽ വരുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് തിയാന് പ്ലാൻ ചെയ്യുന്നത് അത് ലീനയ്ക്ക് മനസ്സിലാവുന്നു അവൾ ആകെ ടെൻഷൻ ആവുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തായാലും നമ്മൾ തന്നെ വിജയിക്കില്ലെന്നും അവൻ അവളെ സമാധാനിപ്പിക്കാനായി പറയുമ്പോൾ ആണ് എന്നാലും ഒരു ടെൻഷൻ എന്ന് അവള് വീണ്ടും ടെൻഷൻ ടെൻഷനാകുമ്പോൾ ടെൻഷൻ മാറ്റാൻ നമുക്ക് നാളെ ഡേറ്റിന് പോയാലോ എന്ന് അവൻ ചോദിക്കുന്നു പിന്നെ ഞാൻ ഡബിൾ ഓക്കേ എന്ന് പറഞ്ഞു അവൾ പിന്നീട് ഡേറ്റിങ്ങിന് വേണ്ടി റെഡിയായി അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ കാറിൽ ടിയാൻ ടിയാനായിരുന്നു കാത്തുനിന്നത് എനിക്കൊന്നും സംസാരിക്കണമെന്ന് ടിയാൻ പറയുമ്പോ മൈൻഡാക്കാതെ പോവാനായി ലീനായി നോക്കുന്നു ആ സമയം എനിക്ക് സംസാരിക്കാനുള്ളത് നിന്റെയും ജിയാങ്ജിയുടെയും കോമ്പറ്റീഷന്റെ ആ കാര്യമാണെന്ന് ടിയാൻ പറയുമ്പോൾ അവൾക്ക് എന്താണെന്ന് അറിയാൻ വലിയ ക്യൂരിയോസിറ്റി അവൾ വേഗം തന്നെ ടിയാൻ പറഞ്ഞതുപോലെ അവന്റെ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു ജിയാങ്ജി ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ കാർ ഇവിടെ നിന്ന് പോവുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ജിയാങ്ജി കണ്ടു അവൻ വേഗം ലീന എന്തിനാ അതിൽ കയറി പോയതെന്ന് അറിയാനായി അവളെ ഫോൺ ചെയ്യുമ്പോൾ എന്റെ അച്ഛനും വയ്യാതുകൊണ്ട് ഞാൻ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ ഇന്ന് ഡേറ്റിന് വരാൻ െന്ന് പറഞ്ഞു അവൾ അവനെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ ജിയാങ്ജിക്ക് എന്തോ പന്തികേട് ഫീൽ ആവുന്നു ലീനായെ തങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യാനായി നോക്കുകയാണ് ടിയാൻ നീ കോമ്പറ്റീഷനിൽ ജയിച്ചത് ഞാൻ ജഡ്ജ്മെന്റിൽ നല്ല തിരുമറി നടത്തിയത് കൊണ്ടാ നിനക്കത് അറിയാമായിരിക്കുമല്ലോ എന്ന് ടിയാൻ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് ലീനായി പറയുന്നു എങ്കിൽ നീ അറിയത്തില്ലെങ്കി ഇപ്പൊ അറിഞ്ഞോ ഈ കാര്യം ജിയാൻജിക്കും അറിയാം അവൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നോട് പകരം വീട്ടാനായിട്ടാ നിന്റെ റെസ്റ്റോറന്റില് ഇപ്പൊ വന്ന് ചേർന്നിരിക്കുന്നത് അവൻ അവിടെ നിന്നുകൊണ്ട് നിനക്ക് ഇട്ട് പണി തരും നിന്റെ നാളെ അവൻ കോമ്പറ്റീഷന് ക്ഷണിക്കുമ്പോ മാത്രമേ നീ ഈ കാര്യം അറിയുള്ളൂ എന്നല്ല ടിയാൻ ഒരുമാതിരി സംസാരിക്കുമ്പോ ആണോ ജിയാങ്ജി എന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല ഇനി അതേപോലെ ചതിച്ച് ഞാനുമായി കോമ്പറ്റീഷൻ വെക്കാൻ ജിയാങ്ജിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സന്തോഷത്തിൽ എന്റെ കത്തി അവന് കൊടുക്കും ഞാൻ ഒന്നിന്റെയും പേര് ജിയാങ്ജിയെ തള്ളിപ്പറയാനോ വിട്ടു തരാനോ അല്ലെങ്കിൽ ചതിക്കാനോ തയ്യാറല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് തന്നെ നിങ്ങൾ ഈ മേഖലയിൽ നടത്തുന്ന എല്ലാ തെറ്റുകളും അവസാനിപ്പിക്കും നിങ്ങളുടെ റെസ്റ്റോറന്റിന്റെ കത്തി ഞങ്ങള് സ്വന്തമാക്കുന്നു ലീനായി പറഞ്ഞു അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും എന്നൊരു സൗണ്ട് നോക്കുമ്പോ അവിടെ ജിയാങ്ജി നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടപാട അവളെ ചിരിച്ചുകൊണ്ട് ഓടി അവന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അല്ലെ എന്തെങ്കിലും തെറ്റി ഞാൻ പറഞ്ഞോ ചോദിക്കുമ്പോ ഏ ഇല്ല എന്നും പറഞ്ഞ് അവൻ ചിരിക്കുമ്പോ അവരുടെ കത്തി സ്വന്തമാക്കില്ലെന്ന് അവരെ തോൽപ്പിച്ച് ഫസ്റ്റ് റെസ്റ്റോറന്റ് ആയി മാറുന്നതിനെ പറ്റി ലീന ചോദിക്കുമ്പോ പിന്നെ തീർച്ചയായും മാറുമെന്ന് അവൻ പറഞ്ഞു അവളുടെ നെറ്റിയിൽ ഒരു കിസ് കൊടുത്ത് ചേർത്ത് പിടിക്കുമ്പോൾ അവളും ഭയങ്കര ഹാപ്പി അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം അതാണ് ഇപ്പൊ പറഞ്ഞതുപോലെ തിിയാന്റെ കൊള്ളരുതായ്മകൾക്ക് ഒരു ആർതി വരുത്തുക അവൻറെ അത്യാഗ്രഹം അവസാനിപ്പിക്കാം അവൻ ഈ മേഖലയിൽ ചെയ്യുന്ന അഴിമതികൾ നിർത്തിക്കാം മുത്തശ്ശനും തിയാന്ടെ അച്ഛനുമായിട്ട് ഇവർ ഓൾറെഡി പണി കൊടുത്തു കഴിഞ്ഞു ഇനി ടിയാനോട് കണക്ക് വീട്ടാനുള്ള സമയമാണ് ടിയാൻ ഒരുപാട് രോഗങ്ങൾ ലീനായ്ക്കും ജിയാംഗ്ക്കും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലവനായി പറ്റിക്കൂടുന്നെന്ന് അവന്റെ തനി സ്വരൂപം തക്കു കിട്ടുമ്പോഴൊക്കെ പുറത്ത് കാണിച്ചിട്ടുമുണ്ട് എന്തായാലും അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരേ ഒരു എപ്പിസോഡോട് കൂടി ഒരു ഡ്രാമ അവസാനിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ